ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. ഇത് ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും മാങ്ങയും ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഇത് പഴയകാലം മുതലുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഒഴിച്ചുകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു 10 ചക്കക്കുരു എടുത്തു വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാങ്ങ മാങ്ങ ഏതാണ്ട് ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തു വച്ചിട്ടുണ്ട്. അത് പുളി കുറവായതുകൊണ്ടാണ്. പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് 2 വലിയ മുരിങ്ങക്കോൽ എടുത്തു വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, പരിപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. പരിപ്പ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂണാണ്. അത് തന്നെ മതിയാവും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ 1/2 മുറി തേങ്ങ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും അതേപോലെ കടുക് പിന്നെ വെളിച്ചെണ്ണ, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഞാനിപ്പോൾ ചെയ്യുന്നത് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെക്കും. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ചക്കക്കുരുവും ചേർക്കുന്നുണ്ട്. കാരണം ചക്കക്കുരുവിന് ലേശം വേവുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ വെക്കാം. ഇത് രണ്ടും കൂടെ വെക്കുമ്പോൾ ഇതിലേക്ക് 2 ചെറിയുള്ളിയും 2 പച്ചമുളകും കീറിയിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുക. എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് ഇപ്പോൾ വെക്കാം. അങ്ങനെ നമ്മൾ പരിപ്പിപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ആ പരിപ്പില് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചെറിയുള്ളിയും 2 പച്ചമുളകും ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് മുരിങ്ങക്കായും മാങ്ങയും ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് മുരിങ്ങക്കായും മാങ്ങയും ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കയും മാങ്ങയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഈ മുരിങ്ങക്കയും മാങ്ങയും വേവിച്ചതിലേക്ക് നമുക്ക് പരിപ്പ് നന്നായിട്ട് വെന്തത് ഉടച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പരിപ്പ് വെന്തതും അതേപോലെ തന്നെ മുരിങ്ങക്കയും മാങ്ങയും എല്ലാം കൂടെ ഞാനൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. നമുക്കിനി തേങ്ങ അരച്ചെടുക്കാം. അങ്ങനെ നമുക്കിപ്പോൾ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും അതേപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ജീരകം ഏതാണ്ട് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം. കറി അരപ്പൊന്ന് മിക്സ് ചെയ്തൊന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് താളിച്ചെടുക്കണം. അതിന് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് നന്നായിട്ട് ചേർത്ത് അന്നവും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കറി ഒന്ന് താളിച്ചെടുക്കണം. ഈ താളിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് താളിക്കാറുണ്ടെന്നുണ്ട്, നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ അരപ്പിട്ടിട്ട് നന്നായി തിളച്ചു. അതിനുശേഷം നമ്മൾ താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും കറിക്ക് നല്ല ഒരു ടേസ്റ്റും നല്ല ഒരു മണവും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കറി താളിച്ചതിന് ശേഷം പുളിയില്ലാത്ത തൈര് 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.